ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് ക്യാബേജ് എഗ് ഫ്രൈ ആണ്. ക്യാബേജ് എഗ് ഫ്രൈ ഉണ്ടാക്കുന്നതിന് മുമ്പായിട്ട് കുറേ ഫ്രണ്ട്സ് ട്രൈ ചെയ്തു നമ്മുടെ വെണ്ടയ്ക്ക എഗ് ഫ്രൈ. അപ്പോൾ അതിൽ അഭിപ്രായങ്ങൾ അറിയിച്ചതിൽ വളരെ നന്ദിയുണ്ട്. അപ്പോൾ ഇതുവരെ നമ്മുടെ വെണ്ടയ്ക്ക എഗ് ഫ്രൈ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ക്യാബേജ് എഗ് ഫ്രൈ ഉണ്ടാക്കാൻ വേണ്ടി കുറച്ച് ഓയിൽ പാനിൽ ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ എണ്ണ ചൂടായ ശേഷം നമുക്ക് പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കാം. പച്ചമുളക് എരിവ് അനുസരിച്ച് ആഡ് ചെയ്താൽ മതി. ഇതിലേക്ക് ഞാൻ ഒരു കുഞ്ഞ് സവോള അരിഞ്ഞു വെച്ചത് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് നന്നായിട്ട് വരുന്നവരെ നന്നായിട്ട് ഒന്ന് പിങ്കിഷ് കളർ വരുന്നവരെ നന്നായിട്ട് സോൾട്ട് ചെയ്യുക. ഇതിലേക്ക് മഞ്ഞപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാബേജ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇവിടെ 200 ഗ്രാം ക്യാബേജാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ മഞ്ഞപ്പൊടിയൊക്കെ പിടിക്കുന്ന പോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പും ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് വെന്ത് വരാൻ വേണ്ടി നമുക്ക് അടപ്പ് വെച്ച് അടച്ച് നമുക്ക് വേവിച്ചെടുക്കാവുന്നതാണ്. നമ്മളിങ്ങനെ വേവിക്കുമ്പോൾ നമ്മുടെ ക്യാബേജ് നല്ല സോഫ്റ്റ് ആയിരിക്കും, നല്ല ടേസ്റ്റും ആയിരിക്കും. വെള്ളം ഒഴിച്ചാൽ നമ്മുടെ വെള്ളം അംശം അതേപോലെ ഉണ്ടാവും. ഇടയ്ക്ക് തുറന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്താൽ മതി. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ക്യാബേജ് നല്ല ടേസ്റ്റി ആയിരിക്കും. അപ്പം നമ്മുടെ ക്യാബേജ് ഇവിടെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മുട്ട ഒഴിക്കാവുന്നതാണ്. ഞാൻ ഇവിടെ 3 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. മുട്ട നമ്മൾ ഭുർജിക്കൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോഴാണ് നമ്മുടെ മുട്ട നന്നായിട്ട് നമ്മുടെ ക്യാബേജിലും എല്ലാത്തിലും പിടിക്കുന്ന പോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് നന്നായി ഡ്രൈ ആവുന്നവരെ നമുക്ക് വേവിച്ചെടുക്കാവുന്നതാണ്. അപ്പോഴാണ് നമ്മുടെ മുട്ടയൊക്കെ നന്നായി ഫ്രൈ ആയി വരുള്ളൂ. ഇനി അത് വെന്ത് വരുമ്പോൾ നമുക്ക് മല്ലിയില ആഡ് ചെയ്യാവുന്നതാണ്. അത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക മല്ലിയില ആഡ് ചെയ്യുകയാണെങ്കിൽ. അപ്പം നമ്മുടെ ക്യാബേജ് എഗ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇനി അത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക, ഉണ്ടാക്കി നോക്കി കമൻസിൽ അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പോൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്.